നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 35 സീറ്റുകൾ വരെ നേടാൻ പോവുകയാണ് എന്നും അതിനിർണായകമായ ശക്തിയായി തങ്ങളങ്ങ് മാറിക്കഴിഞ്ഞു എന്നുമൊക്കെ കേരളത്തിലെ നേതാക്കന്മാർ പിച്ചും പേയും പറയുന്നത് കേട്ട് വിശ്വസിച്ച ബി ജെ പിയുടെ ഉപസ്ഥാപനമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാൻ നടത്തിയ നീക്കം നിയമ പോരാട്ടത്തിലൂടെ സംസ്ഥാന സർക്കാരും സി പി എമ്മും മറികടന്നു. രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 3-ൽ 2 സീറ്റുകൾ വിജയിക്കുന്നതിനുള്ള സാധ്യത സി പി എമ്മിന് തന്നെയാണ്, ഇടതുപക്ഷത്തിന് തന്നെയാണ് ഇപ്പോഴത്തെ അംഗബലം വെച്ചിട്ട്. അങ്ങനെ ഇപ്പോഴത്തെ അംഗബലത്തിൽ 2 പേരെ അവർ ജയിപ്പിച്ച് വരുന്നതിനേക്കാൾ നല്ലത് 35 സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്യില്ലേ എന്നുള്ള ചിന്തയായിരുന്നു യഥാർത്ഥത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ സ്വന്തം ബി ജെ പിക്ക് വേണ്ടി മനസ്സിലിങ്ങനെ ഒരുക്കൂട്ടിയെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ വേണ്ടാത്ത കളികളൊക്കെ നടന്നത്. എന്തായാലും കേരളത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി തുടങ്ങിയിരിക്കുന്നു. 3 സീറ്റിലേക്ക് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 2 എണ്ണം ഇടതുപക്ഷത്തിന് ജയിക്കാൻ ഉറപ്പായും കഴിയുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മത്സരത്തിൻ്റെ സാധ്യതയിലേക്ക് കേരളം ഇപ്പോൾ മാറുമോ എന്നുള്ളൊരു സംശയം ബാക്കിയാകുന്നുണ്ട്. യു ഡി എഫിന് കിട്ടിയിരിക്കുന്ന സീറ്റ് അവർ ലീഗിന് നൽകിയിരിക്കുകയാണ്. കുറേ നാളുകളായി കോൺഗ്രസ്സിന് ഒരു രാജ്യസഭാംഗം വന്നിട്ട് കാരണം എല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് പ്രീണനത്തിന് വേണ്ടി ദാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോൾ ലീഗിന് തന്നെ നൽകിയിരിക്കുന്നു. അബ്ദുൽ വഹാബ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുറപ്പായിരിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാൻ പോകുന്ന 2 സീറ്റുകളിൽ ആര് എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ഒരുപാട് പേരുകൾ സി പി എമ്മിൻ്റെ മുന്നിൽ പരിഗണനയിലുണ്ട്. 2 സീറ്റും സി പി എം തന്നെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒത്തിരി പേരുകൾ പരിഗണനയിലുണ്ട്. പക്ഷേ നമുക്കറിയാം സി പി എം ആണ് വളരെ കൃത്യമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ ആയിരിക്കും സി പി എം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തുക. പല ഘട്ടങ്ങളിലും ഇപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയാൽ പോലും സ്ഥാനാർത്ഥികളുടെയൊക്കെ കാര്യത്തിൽ അത്ഭുതകരമായ ഇടപെടലുകൾ പാർട്ടിക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആര് എത്ര പേർ തങ്ങളുടെ മുന്നിൽ പരിഗണനയിലുണ്ടായിരുന്നാലും ആ പരിഗണനയിൽ പട്ടികയിലെ നീണ്ട പേരുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്താലും അതിനേക്കാളുമൊക്കെ അപ്പുറത്തേക്ക് ചിലർ കൂടി കടന്നു വരാനുള്ള സാധ്യതകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ മാധ്യമങ്ങളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കുറേ പേരുകൾ ഇതിനകത്ത് എഴുതി ചേർക്കുന്നുണ്ട്. കാരണം ആരെവിടെ നിന്ന് എങ്ങനെ വരും എന്നുള്ളത് പറയാൻ സാധിക്കില്ല എന്നുള്ളത്. എങ്കിലും ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ സി പി എം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന പേരുകളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പേര് ചെറിയാൻ ഫിലിപ്പിൻ്റേതാണ്. ചെറിയാൻ ഫിലിപ്പിൻ്റെ പേര് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പാർലമെൻ്ററി രംഗത്തേക്ക് സി പി എം സജീവമായി പരിഗണിക്കുന്നുണ്ട്. സി പി എം സഹയാത്രികനായി ഇപ്പോൾ 2 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് അർഹമായ രീതിയിൽ അങ്ങനെ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വഴി തുറക്കുന്ന ഇടങ്ങളിൽ പെട്ടെന്ന് ജയിച്ചു വരാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത സി പി എമ്മിനകത്തും പൊതുവായുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു അവസരം വരുമ്പോൾ ചെറിയാൻ ഫിലിപ്പിനെ പരിഗണിക്കണം എന്നുള്ള ഒരു നിലപാട് പൊതുവെ പാർട്ടിക്കുള്ളിലൊരു വലിയ വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒഴിവ് വരുന്ന ഈ 2 സീറ്റുകളിൽ 1-ൽ ഉറപ്പായും ചെറിയാൻ ഫിലിപ്പിനെ തന്നെ പരിഗണിക്കും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ചെറിയാൻ ഫിലിപ്പിന് അപ്പുറത്തേക്ക് മറ്റൊരാൾ എന്ന നിലയിൽ നിൽക്കുന്നത്, ചെറിയാൻ ഫിലിപ്പിന് വേണ്ടി പരിഗണിക്കുന്ന സീറ്റിൽ ഒരു പ്രതിയോഗി എന്നുള്ള നിലയിൽ നിൽക്കുന്നത് ജോൺ ബ്രിട്ടാസാണ്. ബ്രിട്ടാസിനെയും ഇതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ പരിഗണിക്കണം എന്നുള്ള ചിന്ത സി പി എമ്മിൽ സജീവമായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇരിക്കൂറ് പോലുള്ളൊരു സീറ്റിൽ മത്സരിപ്പിക്കണമെന്ന് സി പി എം ആദ്യം ആലോചിച്ചിരുന്നു. പക്ഷേ അതും അവസാന ഘട്ടത്തിൽ ഒഴിവാകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ജോൺ ബ്രിട്ടാസ്, ചെറിയാൻ ഫിലിപ്പ്, അങ്ങനെ ഈ 2 പേരുടെ പേരുകളിൽ ഒന്നായിരിക്കും അന്തിമമായി ഒരു സീറ്റിലേക്ക് നിർണയിക്കപ്പെടുക. എങ്കിലും അവിടെയും ഒരു വലിയ മുൻതൂക്കം ചെറിയാൻ ഫിലിപ്പിന് അനുകൂലമായി തന്നെ നിൽക്കുന്നു. പാർട്ടിക്ക് വേണ്ടി ഒരു പാർട്ടി സഹയാത്രികൻ എന്നുള്ള നിലയിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ എ കെ ഇ സെൻ്ററുകൾ കേന്ദ്രീകരിച്ചും പിന്നീട് മിഷൻ കോർഡിനേറ്റർ എന്നുള്ള നിലയിലുമൊക്കെ ചെറിയാൻ ഫിലിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ആ ഒരു അംഗീകാരത്തിനുള്ള അടയാളമായി അവിടെ നിൽക്കുന്നുണ്ട്. മറ്റ് 2-ാമത്തെ സീറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ തർക്കമെന്ന് നമ്മൾ പറയുന്നതാണ് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ സ്വാഭാവികമായി സി പി എമ്മിന് എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എം പി ആയ കെ കെ രാഗേഷിന് ഒരു അവസരം കൂടി കൊടുക്കണം എന്നുള്ള ചിന്താഗതി പാർട്ടിക്കുള്ളിൽ പൊതുവേ ഉണ്ട്. കാരണം ഈ കർഷക സമരമടക്കമുള്ള വിഷയങ്ങളിൽ രാഗേഷ് നടത്തുന്ന വലിയ പോരാട്ടം. പക്ഷേ അതേസമയം തന്നെ ഒരു പുതുമുഖത്തെ ദേശീയ തലത്തിൽ തന്നെ കിസാൻ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിജു കൃഷ്ണനെ പോലുള്ള ഒരു നേതാവിനെ എന്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൂടാ എന്നുള്ള ചോദ്യവും ഉന്നയിക്കുന്നു. കെ കെ രാഗേഷ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും രാഗേഷിന് പകരക്കാരനായി ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെ സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിജു കൃഷ്ണനെ പോലുള്ള ഒരു നേതാവിനെ, കർഷക സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒപ്പം ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന മുതിർന്ന മന്ത്രിമാരുണ്ട്. തോമസ് ഐസക്കിനെയും ബാലനെയും പോലെയുള്ള ആളുകൾ, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായ വർഗീസിനെ പോലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പരിഗണിക്കണം എന്നുള്ളൊരു വാദവും സി പി എമ്മിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ 2 സീറ്റുകളിലേക്ക് കെ കെ രാഗേഷ്, ബിജു കൃഷ്ണൻ, ചെറിയാൻ ഫിലിപ്പ്, ബ്രിട്ടാസ് എന്നിങ്ങനെയുള്ള
പേരുകളിലേക്ക് അത് ചുരുങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പ് 99% രാജ്യസഭയിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിറയുമ്പോൾ ബ്രിട്ടാസ് ഒരിക്കൽ കൂടി മാറ്റി നിർത്തപ്പെട്ടേക്കാം. പിന്നീടുള്ളത് ഈ രാകേഷ് ബിജു കൃഷ്ണൻ ഈ ചോയ്സിൽ ഏതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോമസ് ഐസക്കിനെ പോലുള്ള ഒരാളിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞുവിടാൻ CPM താല്പര്യം കാണിക്കുമോ എന്നുള്ള ഒരു സംശയവും ബാക്കിയാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി രാകേഷ്, അതല്ലെങ്കിൽ ബിജു കൃഷ്ണൻ, ഇനി മറ്റൊരു യുവ നേതാവായ ശിവദാസൻ്റെ പേരും ആ ശിവദാസിനെയും നിയമസഭയിലേക്ക് പരിഗണിച്ചിരുന്നതാണ് ഒടുവിൽ ഒഴിവാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ആ യുവ പേരുകളിൽ ഒരെണ്ണമെങ്കിലും പരിഗണിക്കപ്പെടും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് പൊതുവെ CPM അണികൾക്കിടയിലും ഉള്ളത്.